डियर स्टूडेंट्स अब ई वीडियो नाम डिस्कस डिग्री फर्स्ट इयर बीकॉम बीबीए एल्ला अन्नामले यूनिवर्सिटी ऑफर डिग्री फर्स्ट इयर कॉमन इंग्लिश पेपर द प्रोस फॉर द यंग रीडर टेक्स्ट बुक फर्स्ट लेसन कई वीडियो नाम मनसिद അതായത് സി വി രാമൻ എഴുതിയ വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ലെസൺ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത് അപ്പോൾ ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സും അനോട്ടേഷൻസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ റിവിഷൻ പോയിന്റ്സ് ഒന്ന് വായിക്കാം റിവിഷൻ പോയിന്റ്സ് ഇങ്ങനെയാണ് ഫസ്റ്റ് പോയിന്റ് In the past, man had been seeking an imaginary elixir of life. അതായത് പുരാതന കാലം മുതൽ മനുഷ്യൻ ജീവൻ കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്താൻ അതായത് അമൃത് പോലുള്ള ഒരു സംഭവം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് Second point, the commonest of all liquids, water, is the true elixir of life. രണ്ടാമത്തെ പോയിന്റ് സാധാരണ വളരെ സാധാരണയിൽ സാധാരണയായിട്ടുള്ള വാട്ടർ ആണ് യഥാർത്ഥ അമൃത് മൂന്നാമത്തെ പോയിന്റ് വാട്ടർ ആഡ്സ് ബ്യൂട്ടി ടു ദ കൺട്രി സൈഡ് അതായത് നാട്ടുമ്പുറത്തിന് ഭംഗി കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ് നാലാമത്തെ പോയിന്റ് സോയിൽ ഇറോഷൻ ഇഫ് ലെഫ്റ്റ് അൺചെക്ക്ഡ് will have disastrous effects in the life of man adayathu mannulippu nammal shraddhikkada vidukanengil adu manushyante jeevithathile valare naashonmukhamaya prashnangal undaakum adutha anjamatha point water is the basis of all life on earth hence conservation of water is very essential അതായത് വെള്ളമാണ് ജീവൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ആറാമത്തെ പോയിന്റ് ദ പ്രോബ്ലം ഓഫ് അഫോറസ്റ്റേഷൻ ഓൾസോ ഷുഡ് ബി ടാക്കിൾഡ് വൈസ്ലി അതായത് വനവൽക്കരണം എന്ന് പറയുന്ന കാര്യവും ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം ഏഴാമത്തെ പോയിന്റ് കൺട്രോളിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് കൺസേർവിംഗ് വാട്ടർ ബിക്കംസ് The need of the hour, അതായത് വെള്ളത്തിൻ്റെ ആ ഒരു പോക്ക് നിയന്ത്രിക്കുക പിന്നെ ജലത്തെ സംരക്ഷിക്കുക ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ സമയത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അപ്പോൾ ഇത്രയുമാണ് റിവിഷൻ പോയിൻറ്റ്സ് ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡസ് സർ സി വി രാമൻ സ്റ്റേറ്റ് ദാറ്റ് വാട്ടർ ഇസ് ദ റിയൽ എലിക്സർ ഓഫ് ലൈഫ് അപ്പോൾ സി വി രാമൻ എങ്ങനെയാണ് വെള്ളമാണ് യഥാർത്ഥ അമൃത് എന്ന് സമർത്ഥിക്കുന്നത് ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ നേരത്തെ കേട്ട ആ വീഡിയോയിൽ നിന്നും ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഓർഗനൈസ് ചെയ്ത് വേണം ഈ ചോദ്യത്തിന് ഉത്തരവ് എഴുതേണ്ടത് അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വൈ ഡസ് സർ സി വി രാമൻ കമ്പയർ വാട്ടർ ഇൻ എ ലാൻഡ്സ്കേപ്പ് ടു ദ ഐസ് ഇൻ എ ഹ്യൂമൻ ഫേസ് എന്തുകൊണ്ടാണ് സി വി രാമൻ ഒരു ഭൂപ്രദേശത്തുള്ള വെള്ളം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മുഖത്തെ കണ്ണ് പോലെയാണ് എന്ന് പറയുന്നത് അതും അതിൻ്റെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞതാണ് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് റീസൺ ഡസ് ദ ഓദർ സജസ്റ്റ് ഫോർ ദ കളർ ഓഫ് ദ വാട്ടർ ഇൻ റെയിൻ ഫെഡ് ടാങ്ക്സ് അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് മഴവെള്ള സംഭരണികൾക്ക് പല പല നിറങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഉള്ളതിന് സി വി രാമൻ എന്ത് ഉത്തരമാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡസ് ദ വാട്ടർ ഇൻ റെയിൻഫെഡ് ടാങ്ക്സ് ബിക്കം മോസ്റ്റ് വിവിഡ് അതായത് ഈ മഴവെള്ള സംഭരണിയിലെ വെള്ളം എപ്പോഴാണ് ഏറ്റവും വിവിഡ് ആവുന്നത് വിവിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ എന്നാണ് അർത്ഥം VIVID വിവിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ നമ്മൾ നേരത്തെ കേട്ടതാണ് അത് കടലിൽ എത്തിച്ചേരുമ്പോഴാണ് അത് നീല കളറിലായി മാറുന്നത് അടുത്തത് ഇനി ഇതിൻ്റെ സമ്മറി ഒന്ന് വായിക്കുകയാണ് സമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിക്കുകയാണ് ഇൻ ദ പാസ്റ്റ് മാൻ ഹാഡ് ബീൻ സീക്കിംഗ് ആൻ ഇമാജിനറി എലിക്സർ ഓഫ് ലൈഫ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വാട്ടർ ദ കോമണസ്റ്റ് ഓഫ് ഓൾ ദ ലിക്വിഡ്സ് ഇസ് ദ ട്രൂ എലിക്സർ ഓഫ് ലൈഫ് അതായത് പുരാതന കാലം മുതൽക്ക് മനുഷ്യൻ ഒരു അമൃത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ യാഥാർത്ഥ്യം എന്താണ് ഏറ്റവും സാധാരണമായിട്ടുള്ള ജലമാണ് അമൃത് എന്ന് മനസ്സിലാക്കാതെ അടുത്ത പോയിന്റ്
water adds beauty to the countryside and reflects the various seasons. അതായത് ഭൂപ്രദേശത്തിന് അതായത് നാട്ടുപുറത്തിന് ഭംഗി കൊടുക്കുന്നത് വെള്ളമാണ്. അത് ഓരോ സീസണും ആ വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നു. അതായത് ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ വെള്ളവും ഇരുണ്ട് കാണുന്നു, നല്ല പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയാണെങ്കിൽ വെള്ളവും നല്ല ബ്രൈറ്റ് ആയിട്ട് കാണുന്നു. അടുത്തത്, മാൻ കൈൻഡ് ഡ്യൂ ടു ഇറ്റ്സ് കെയർലെസ്നെസ് ഈസ് ഹൈലി അൺകൺസേൺഡ് എബൌട്ട് ദ പ്രോബ്ലംസ് ലൈക്ക് സോയിൽ ഇറോഷൻ, ഡിപ്ലീഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്, പുവർ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് ആൻഡ് അഫോറസ്റ്റേഷൻ. അതായത് മാൻകൈൻഡ് മനുഷ്യരാശി ഡ്യൂ ടു ഇറ്റ്സ് കെയർലെസ്നെസ് അതായത് അശ്രദ്ധ കൊണ്ട് ഈസ് ഹൈലി അൺകൺസേൺഡ് യാ ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല ചില പ്രശ്നങ്ങൾക്ക്. ഏത് പ്രശ്നങ്ങളാണ്? സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ്, ഡിപ്ലീഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ് അതായത് വെള്ളത്തിൻ്റെ സ്രോതസ്സുകൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അതും ശ്രദ്ധിക്കുന്നില്ല. പുവർ വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് അതായത് ജലസംരക്ഷണത്തിന് മോശമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. ആൻഡ് അഫോറസ്റ്റേഷൻ വനവൽക്കരണം. പിന്നെ ഇത്തരം പ്രോബ്ലംസ്. അടുത്ത പോയിന്റ്, ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് മാൻ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് കൺസർവേഷൻ ഓഫ് വാട്ടർ, പ്ലാന്റിങ് ഓഫ് ട്രീസ് ആൻഡ് കൺട്രോളിങ് സോയിൽ ഇറോഷൻ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ പറ്റി ചിന്തിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതുമായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്രയുമാണ് സി വി രാമൻ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു എസ്സേയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ടെർമിനൽ എക്സസൈസസ് അതായത് പ്രധാനപ്പെട്ട എക്സസൈസ് അവസാനം വരുന്ന എക്സസൈസുകൾ. അനോട്ടേറ്റ് ദ ഫോളോയിങ് അതായത് കുറച്ച് അനോട്ടേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ മൂന്ന് അനോട്ടേഷൻസ് ഇവിടെ വായിക്കാം. ഫേസ്റ്റ് അനോട്ടേഷൻ ഇങ്ങനെയാണ്, ഈജിപ്ത് ഇൻ ഫാക്ട് വാസ് മെയ്ഡ് ബൈ ഇറ്റ്സ് റിവർ. അപ്പോൾ ഇതിൻ്റെ ഈ എസ്സേ യഥാർത്ഥ എസ്സേ വായിച്ചു നോക്കിയാൽ മാത്രമേ ഈ ഒരു ഭാഗം എവിടെ വരുന്നത് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈജിപ്ത് ഇൻ ഫാക്ട് വാസ് മെയ്ഡ് ബൈ റിവർ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യം ആ നദി അതായത് ഈജിപ്റ്റിലുള്ള നദി നൈൽ നദിയാണ് ആ രാജ്യത്തെ ഈ ഇന്നത്തെ നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അനോട്ടേഷൻ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അനോട്ടേഷൻ എഴുതുമ്പോൾ അത് ഏത് എസ്സേന്നാണ് എടുത്തിരിക്കുന്നത്, ആരാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞു തുടങ്ങി വേണം അത് എഴുതേണ്ടത്. അപ്പോൾ ദിസ് ഇസ് ടേക്കൺ ഫ്രം സർ സി വി രാമൻസ് വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് അതായത് ഇത് വാട്ടർ ദ എലിക്സർ ഓഫ് ലൈഫ് എന്ന് പറയുന്ന സി വി രാമൻ്റെ എസ്സേയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്ത ലൈൻ ഇങ്ങനെയാണ്, അടുത്ത സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഇൻ ദ എസ്സേ ദ ഓദർ പ്രൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഒരു എസ്സേയിൽ എഴുത്തുകാരൻ ജലത്തിൻ്റെ പ്രാധാന്യത്തെ പുകഴ്ത്തുകയാണ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ദ ലൈഫ് ഗിവിംഗ് ഫോഴ്സ് ഓഫ് ഓൾ അതായത് ജലം എന്ന് പറയുന്നത് ജീവൻ കൊടുക്കുന്ന ശക്തിയാണ് ജലം. അടുത്ത പോയിന്റ്, അടുത്ത പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. The scientist says that man attempted to seek an imaginary elixir of life, the divine amrita, to confer him immortality. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. But it ended in vain. According to him, water is the true elixir of life. അപ്പോൾ ഈ ഒരു എസ്സേയുടെ ഒരു ജനറൽ സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ എസ്സേ എന്തിനെ പറ്റിയിട്ടുള്ളതാണ് എന്ന് കാണിക്കാൻ രണ്ട് വരി ഒരു സെക്കൻഡ് പാരഗ്രാഫായിട്ട് എഴുതണം. ഇനിയാണ് മെയിൻ ഉത്തരത്തിലേക്ക് വരുന്നത്. വൺ ഡേ ഹി സ്റ്റുഡ് ഓൺ ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റഡ് ദ ലിബിയൻ ഡെസേർട്ട് ഫ്രം ദ വാലി ഓഫ് നൈൽ ഇൻ ഈജിപ്ത്. അതായത് ഈ വരി പറയുന്നത് ഏത് സാഹചര്യത്തിലാണെന്നാണ് നമ്മൾ വരുന്നത്. ഒരിക്കൽ സി വി രാമൻ ഹി സ്റ്റുഡ് ഓൺ ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റഡ് ദ ലിബിയൻ ഡെസേർട്ട് ലിബിയൻ ഡെസേർട്ടിനും വാലി ഓഫ് നൈൽ ഇൻ ഈജിപ്ത് ഈജിപ്റ്റിലെ നൈൽ നദിയുടെ താഴ്വരയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശത്ത് അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഓൺ ദ വൺ സൈഡ് ഒരു സൈഡിൽ ഹി കുഡ് സീ അദ്ദേഹത്തിന് കാണാമായിരുന്നു ദ ലിബിയൻ ഡെസേർട്ട് ലിബിയയിലെ ഡെസേർട്ട് അതായത് മരുഭൂമി.
ഇറ്റ് ഈസ് എ ഡെസേർട്ട് ബിക്കോസ് ഓഫ് ഷോർട്ടേജ് ഓഫ് വാട്ടർ. അപ്പോൾ അത് മരുഭൂമിയാവാനുള്ള കാരണം വെള്ളത്തിൻ്റെ ദൗർലഭ്യമാണ്. ഓൺ ദ അതർ സൈഡ് മറ്റേ സൈഡിലാണെങ്കിലോ ഹി കുഡ് സീ ദ ഫെർട്ടൈൽ ഈജിപ്റ്റ്. മറ്റേ സൈഡിൽ ഫലഭൂയിഷ്ഠമായ ഈജിപ്റ്റാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. ബിക്കോസ് ഓഫ് ദ ഫ്ലോ ഓഫ് ദ നൈൽ റിവർ, കാരണം ഈജിപ്റ്റിലെ ഫലഭൂയിഷ്ഠതയ്ക്ക് കാരണം നൈൽ നദിയുടെ ഒഴുക്കാണ്. No one lives in the desert, but the fertile areas are crowded by people. ഈ മരുഭൂമിയിലാണെങ്കിൽ ജനവാസമേ ഇല്ല, എന്നാൽ ഈ ഫെർട്ടൈൽ അതായത് ഫലഭൂയിഷ്ഠമായ സ്ഥലത്താണെങ്കിൽ ആൾക്കാർ തിങ്ങിക്കൂടി താമസിക്കുകയാണ്. This wonderful difference is brought out by the Nile River. ഈ ഒരു വണ്ടർഫുൾ ഡിഫറൻസ് അതായത് അത്ഭുതകരമായ ഈ ഒരു ഡിഫറൻസ് നൈൽ നദിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രം ഇറ്റ്സ് സോഴ്സ് ടിൽ ഇറ്റ് ഫ്ലോസ് ഡൗൺ ടു ദ മെഡിറ്ററേനിയൻ സീ, ദ നൈൽ റിവർ മേക്സ് ലൈഫ് ആൻഡ് ലാൻഡ് ഹാപ്പി. അതായത് ആ ഒരു പ്രദേശത്ത് നിന്നും മെഡിറ്ററേനിയൻ സീയിൽ പതിക്കുന്നത് വരെയുള്ള ആ പ്രദേശം മുഴുവൻ തന്നെ നൈൽ നദി ആ പ്രദേശത്തെ ജീവിതം മനോഹരമാക്കിയിരിക്കുകയാണ്. This much of magic touch is possible because of the water. അപ്പൊ ഈ ഒരു മാന്ത്രികമായിട്ടുള്ള ഈ ഒരു സ്പർശനം വെള്ളത്തിന്റെ സ്പർശനമാണ്, അതായത് നൈൽ നദി കാരണമാണ് ആ പ്രദേശം ഇത്ര മനോഹരമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിനുള്ള ഉത്തരം. ഇനി അടുത്ത അനോട്ടേഷൻ ഇങ്ങനെയാണ്, ദീസ് ടാങ്ക്സ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പോൾ ഈ ടാങ്കുകൾ സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചറിൽ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ സമ്മറി പറഞ്ഞപ്പോൾ കേട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്, ഇത് വീണ്ടും ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ പറയണം. ദിസ് ഈസ് ഗിവൺ ഫ്രം വാട്ടർ ദ എലിക്സിർ ഓഫ് ലൈഫ് റിട്ടൺ ബൈ സർ സി വി രാമൻ. ഇൻ ദിസ് എസ്സേ ദ ഓതർ സ്പീക്സ് ഹൈ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ which is the life giving force to all. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഉത്തരത്തിലേക്ക് വരുമ്പോൾ, the author is of the opinion that water adds beauty to the countryside. Water in a stream or pond is a pleasing sight. അദ്ദേഹം പറയുകയാണ് നാട്ടുംപുറത്തിന് ഗ്രാമത്തിന് ഭംഗി തരുന്നത് വെള്ളത്തിൻ്റെ സാന്നിധ്യമാണ്. അതൊരു അരുവി ആയിക്കോട്ടെ ഒരു കുളമായിക്കോട്ടെ അതൊരു മനോഹരമായ ദൃശ്യമാണ്. ദ ക്യാറ്റിൽ ക്വെഞ്ച് ദർ തേർസ്റ്റ് ഫ്രം ദ സ്ട്രീം ഓർ പോണ്ട്. QUENCH ക്വെഞ്ച് എന്ന് പറഞ്ഞാൽ ദാഹം ശമിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ കന്നുകാലികൾ ഈ വെള്ളം കുടിച്ചിട്ടാണ് തങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്നത്. സൗത്ത് ഇന്ത്യ ഈസ് നോൺ ഫോർ റെയിൻ ഫെഡ് ടാങ്ക്സ്. അപ്പോൾ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് മഴവെള്ള സംഭരണികളായിട്ടുള്ള ടാങ്കുകൾ വളരെയധികമുള്ള സ്ഥലമാണ്. അടുത്ത പോയിന്റ്, ദീസ് ആർ എ കോമൺ സൈറ്റ്. ഇത് വളരെ സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വെൻ ദേ ആർ ഫുൾ ദേ ചിയർ അസ്. മഴവെള്ള സംഭരണികൾ നിറഞ്ഞു കിടക്കുമ്പോൾ അത് നമ്മൾക്ക് സന്തോഷം തരുന്നു. But they are not maintained properly. പക്ഷെ അതൊന്നും നേരെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ദേ ആർ ഷാലോ ആൻഡ് ഓഫൺ മിസ് യൂസ്ഡ്. ഇതൊന്നും വെള്ളം നിറഞ്ഞിട്ടില്ല, ഷാലോ ആണ്, അതായത് ആഴം കുറവാണ്. മാത്രമല്ല ഇത് തെറ്റായ രീതിയിലാണ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അടുത്ത പോയിന്റ്, സൗത്ത് ഇന്ത്യൻ അഗ്രികൾച്ചർ ഇസ് സൗണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ വാട്ടർ ഇൻ ദ ടാങ്ക്സ് ആൻഡ് പോണ്ട്. അതായത് ഈ സൗത്ത് ഇന്ത്യയിലുള്ള കൃഷി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു മഴവെള്ള സംഭരണികളെ ആശ്രയിച്ച് നടക്കുന്നതാണ്. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ ഉത്തരം. ഇനി മൂന്നാമത്തെ അനോട്ടേഷൻ ഇങ്ങനെയാണ്, ഇറ്റ് റിഫ്ലക്ട്സ് ദ മൂഡ് ഓഫ് ദ എന്ന് തുടങ്ങി ദ സ്കൈ ഈസ് ഓവർ കാസ്റ്റ്. അതുവരെയാണ് ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കൈ ഈസ് ഓവർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ സന്ദർഭം മനസ്സിലാവും. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. This passage is given from Sir C.V. Raman's Water, the Elixir of Life. He says that water adds beauty to the countryside. Water in stream or pond is a pleasing sight. South India is known for its tanks and ponds. ഇനി ഉത്തരത്തിലേക്ക് വരികയാണ്. In Mysore,
Rice is grown because of these tanks. Mysore അരി നെല്ലിൻ്റെ കൃഷി പ്രധാനമായിട്ടും മഴവെള്ള സംഭരണികളെ ആശ്രയിച്ചിട്ടാണ്. സം ടാങ്ക്സ് ആർ അൺഇമാജിനബിളി ലാർജ്. അവിടെയൊക്കെ ചില മഴവെള്ള സംഭരണികളായിട്ട് ഉപയോഗിക്കുന്ന ടാങ്കുകൾ വളരെ വളരെ വലുതാണ്. ടു സീ ദ സൺറൈസ് ആൻഡ് ദ സൺസെറ്റ് ഓവർ ദം ഈസ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഈ മഴവെള്ള സംഭരണികളുടെ പശ്ചാത്തലത്തിൽ കാണുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാഴ്ചയാണ്. ഹി കമ്പയേഴ്സ് വാട്ടർ ഇൻ എ ലാൻഡ്സ്കേപ്പ് ടു ദ ഐസ് ഇൻ എ ഹ്യൂമൻ ഫേസ്. അദ്ദേഹം ഒരു ഭൂപ്രദേശത്തുള്ള വെള്ളം എന്ന് പറയുന്നത് മുഖത്ത് കണ്ണുകൾ പോലെയാണ് എന്നാണ് പറയുന്നത്. വെൻ ദ സൺ ഷൈൻസ് ദ വാട്ടർ റിഫ്ലെക്ട്സ് ദ ബ്രൈറ്റ് ആൻഡ് ഗേ സൺ. സൂര്യൻ പ്രകാശിക്കുമ്പോൾ ആ വെള്ളത്തിൽ സൂര്യൻ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. വെൻ ദ സ്കൈ ഇസ് ഓവർകാസ്റ്റ്, എന്നാൽ ആ ഓവർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂടി കെട്ടിയ ആകാശമെന്നാണ്. അതായത് ഇരുണ്ട മേഘങ്ങൾ മഴ വരാനായിട്ട് റെഡിയായി ആ ആകാശം മൂടിക്കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ഇറ്റ് സീംസ് ഡാർക്ക് ആൻഡ് ബ്ലൂമി. ഈ വെള്ളം, മഴവെള്ള സംഭരണിയിലെ ഈ വെള്ളം ഇരുണ്ടും ഗ്ലൂമി, അതായത് ഒരു ദുഃഖകരം പോലെ തോന്നുന്ന ഒരവസ്ഥയാണ് ഗ്ലൂമി എന്ന് പറയുന്നത്, ഗ്ലൂമി ആയിട്ടും തോന്നുന്നു. ആസ് ദ ഐസ് സ്പീക്ക് മെനി എ സ്റ്റോറി, കണ്ണുകൾ കഥ പറയുമെന്ന് പറയുന്നത് പോലെ ദ വാട്ടർ റിഫ്ലെക്ട്സ് മെനി എ ഹാപ്പിനെസ്. ഈ വെള്ളവും മനുഷ്യൻ്റെ മനസ്സിലുള്ള മൂഡുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് സി വി രാമൻ പറയുന്നത്. പ്രോജക്റ്റ് ആൻഡ് വെൽഫെയർ മെഷർ, മാത്രമല്ല വിവിധ തരം പദ്ധതികൾ, വെൽഫെയർ മെഷർ അതായത് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ തരം കാര്യങ്ങളും ഈ വെള്ളത്തിലൂടെ മനുഷ്യൻ ചെയ്യുന്നു. അപ്പം ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ അടുത്ത അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഗിവ് ദ റീസൺസ് ദാറ്റ് കോസ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ ലെസണിനെ ആസ്പദമാക്കിയും പിന്നെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ വായനാശീലം കൊണ്ടും അറിവും കൊണ്ടും നേടിയെടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറയാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെഷേഴ്സ് സജസ്റ്റഡ് ഫോർ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ. എങ്ങനെയൊക്കെയാണ് നമുക്ക് മണ്ണൊലിപ്പ് തടയാൻ സാധിക്കുന്നത്? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇമ്പോർട്ടൻസ് ഡസ് ഹി ആട്രിബ്യൂട്ട് ടു ദ ഹാർനസിങ് ഓഫ് റിവർ വാട്ടർ. അതായത് നദീജലത്തെ ഹാർനസ് ചെയ്യുക, അതായത് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സി വി രാമൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് സജസ്റ്റഡ് റീഡിങ്സ് ആൻഡ് റെഫറൻസസ്, അതായത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടതായിട്ടുള്ള ബുക്കുകളെ പറ്റിയിട്ടാണ് ഇവിടെ ഒരു മെൻഷനിങ് കൊടുത്തിരിക്കുന്നത്. അത് സയൻറ്റിഫിക് പേപ്പേഴ്സ് ഓഫ് സി വി രാമൻ എന്ന് പറയുന്ന ഒരു ബുക്ക് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലേണിംഗ് ആക്ടിവിറ്റി, ഹാവ് യു എവർ കം അക്രോസ് എനി അതർ റൈറ്റർ വോയിസിങ് ദ കൺസേൺ ഓവർ ദ ഡിപ്ലീഷൻ ഓഫ് വാട്ടർ റിസോഴ്സസ്? ഇഫ് സോ കമ്പയർ വാട്ട് ഹി സെയ്സ് വിത്ത് ദ ഒപ്പീനിയൻസ് ഓഫ് സർ സി വി രാമൻ. അതായത് എക്സ്ട്രാ റീഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഴ്സുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ലെസണിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. താങ്ക് യു.